നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ മത്സരങ്ങളൊന്നുമില്ലെങ്കിലും റൂമറുകൾക്ക് ട്രാൻസ്ഫർ റൂമറുകൾക്ക് ഒരു പഞ്ഞവുമില്ല. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ഒരു കാര്യമാണ് എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ മധ്യനിര താരം ആർദർ മെലോക്ക് വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബുകളായ ഇന്റർ മിലാനും യുവന്റസും ഒക്കെ രംഗത്തുണ്ട് എന്ന്. അതിനെക്കുറിച്ച് പിന്നീട് ആർദർ തന്നെ തുറന്നു പറഞ്ഞപ്പോൾ അത് വെറുമൊരു കഥയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോഴിതാ റോബർട്ട് ഫെർണാണ്ടസ് എന്ന എഫ് സി ബാഴ്സലോണയുടെ മുൻ ടെക്നിക്കൽ ഡയറക്ടർ തന്നെ പറയുന്നു, ആർദറിനെ ഈ സീസണിൽ വിൽക്കുകയാണെങ്കിൽ എഫ് സി ബാഴ്സലോണ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അബദ്ധമായിരിക്കും അത് എന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ആർദർ മെലോ എഫ് സി ബാഴ്സലോണയുടെ മധ്യനിരയിലെ സുപ്രധാന താരമാണ്. അദ്ദേഹത്തിന് ടീമിന്റെ മധ്യനിര ചടുലമാക്കി നിർത്താനും ദീർഘനാളുകൾ ബാഴ്സലോണയെ സേവിക്കാനുമുള്ള കെൽപ്പും ക്വാളിറ്റിയും ഉണ്ട്. വലിയ തുക മുടക്കിക്കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കണ്ട് വലിയ തുക മുടക്കിക്കൊണ്ടാണ് താരത്തെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഇത്ര പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മറ്റൊരു ക്ലബിലേക്ക് വിറ്റഴിക്കുക എന്നത് വലിയ മണ്ടത്തരമായിരിക്കും. കാരണം ലാമാസിയയിലൂടെ വളർന്നു വന്നിട്ടുള്ള താരമല്ലെങ്കിലും ബാഴ്സലോണയുടെ ഡി എൻ എ പേറുന്ന ഒരു താരമാണ് ആർദർ മെലോ എന്നതാണ് സത്യം. കഴിഞ്ഞ സീസണിൽ, ഈ ഒരു സീസണിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പരിക്കുകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത്രയധികം ഒന്നും തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ താരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒരല്പം കൂടി ക്ഷമ കാണിക്കേണ്ടതുണ്ട്. അവർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആർദർ മെലോ അത്തരത്തിലുള്ള ഒരു താരമാണ്. ഇതാണ് റോബർട്ട് ഫെർണാണ്ടസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആർദർ മെലോയും പറയുന്നു തനിക്ക് ബാഴ്സയിൽ തന്നെ തുടരാനാണ് ആഗ്രഹമെന്ന്, ബാഴ്സ വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പറഞ്ഞത്. താരം ബാഴ്സയിൽ തുടരുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.